ഈ കത്ത് അഭിനന്ദനമെന്ന് പറഞ്ഞ് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വാഴ്ത്തുന്ന ഒരു വിഭാഗം മാധ്യമങ്ങളിലും കൊടുത്ത ഈ അഭിനന്ദന കത്ത് യഥാർത്ഥത്തിൽ എന്താണ് അത് വായിച്ചപ്പോൾ ശ്രീ പ്രേമേന്ദ്രന് മനസ്സിലായത് എന്താണ് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് സത്യത്തിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര കാരണം കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്ന മാരകമായ പ്രഹരശേഷിയുള്ള വൈറസ് രോഗബാധയെ അതിജീവിക്കുന്നതിന് വേണ്ടി ഏകോപനത്തോടുകൂടി പ്രവർത്തിക്കേണ്ടുന്ന കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുള്ള തർക്കം തന്നെ വളരെ വളരെ നിർഭാഗ്യകരമാണ് ഒരു കോവിഡ് പാൻഡമിക് സിറ്റുവേഷനെ കോമ്പാറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ ഇതാണ് എന്നുള്ളത് നിർഭാഗ്യകരമാണ് ഞാൻ ഒറ്റ വായനയിൽ പറയാൻ ആഗ്രഹിക്കുന്നു ഈ കത്ത് ഒരിക്കലും ഒരഭിനന്ദന കത്തായി പരിഗണിക്കാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ ഈ കത്തിൻ്റെ സമ്മൻ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യ പാരഗ്രാഫിലുള്ളതാണ് ദിസ് ഈസ് വിത്ത് റെഫറൻസ് ടു അവർ ഓൺ ഗോയിങ് കറസ്പോണ്ടൻസ് റിഗാർഡിങ് അവിടെയാണ് ഞാൻ അടിവരയിട്ട് റിഗാർഡിങ് ദ ഫീസിബിലിറ്റി ഓഫ് പ്രയർ ടെസ്റ്റിംഗ് ഓഫ് ഇന്ത്യൻ സ്റ്റാൻ സ്റ്റാൻഡേർഡ് അബ്രോഡ് വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാർക്ക് മുൻകൂർ ടെസ്റ്റ് വേണമെന്ന കാര്യത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ നിരവധി ചർച്ചകളെ തുടർന്നാണ് ഞാൻ ഈ കത്തെഴുതുന്നത് ഐ മസ്റ്റ് കോംപ്ലിമെൻറ്റ് ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു അല്ലെങ്കിൽ അഭിനന്ദിക്കുന്നു ശരിയാണ് ദ ഗവൺമെൻറ് ഓഫ് കേരള ഫോർ ഇറ്റ്സ് പ്രാക്മാറ്റിക് അപ്രോച്ച് ഗവൺമെൻറ് ഓഫ് കേരള സ്വീകരിച്ചിരിക്കുന്ന പ്രായോഗികമായ സമീപനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു ഇൻ ട്രൈങ് ടു കണ്ടെയ്ൻ ദ സ്പ്രെഡ് ഓഫ് ദ വൈറസ് വൈറസ് വാപനത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന പ്രായോഗികമായിട്ടുള്ള സമീപനത്തെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു എന്തിൻ്റെ തുടർച്ചയായി പ്രയർ ടെസ്റ്റിംഗ് വേണമെന്ന ആവശ്യത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളെ തുടർന്നുള്ള അഭിനന്ദനമാണ് എപ്പോഴാണ് അഭിനന്ദനം നെഗറ്റീവ് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധിതമാക്കേണ്ട എന്ന സംസ്ഥാന മന്ത്രിസഭായോഗം മെനങ്ങാന് തീരുമാനിച്ചതിന് ശേഷം ബുധനാഴ്ചയിലെ മന്ത്രിസഭാ മന്ത്രിസഭായോഗം ഇരുപത്തിനാലാം തീയതി തീരുമാനിച്ചറിയിച്ചതിന് ശേഷം ഇരുപത്തി അഞ്ചാം തീയതി കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന കത്തിൽ സംസ്ഥാന ഗവൺമെന്റിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നു എന്താണ് കോംപ്ലിമെന്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇപ്പോൾ സ്വീകരിച്ച പ്രായോഗികമായിട്ടുള്ള സമീപനത്തെ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കുന്നു അപ്രീഷിയേറ്റ് ചെയ്യുന്നു ശ്രീ എ കെ ബാലൻ മന്ത്രി പറഞ്ഞതിൽ ഒരു തെറ്റുമല്ല അപ്രീസിയേഷൻ തന്നെയാണ് എന്തിനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കോവിഡ് നെഗറ്റീവ് ടെസ്റ്റ് കമ്പൽസറി ആക്കിക്കൊണ്ട് പ്രായോഗികമല്ലാത്ത ഒരു വ്യവസ്ഥ കേരളത്തിലേക്കുള്ള വിദേശികളെ സംബന്ധിച്ചിടത്തോളം വരാൻ വേണ്ടി നിങ്ങൾ നിഷ്കർഷിച്ച നിർബന്ധിതമായ വ്യവസ്ഥ ഒഴിവാക്കി അതിന് പകരമായി ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടതുപോലെ എൻ നയൻറ്റി മാസ്കും ഗ്ലൗസും തുടങ്ങിയതും എന്നുള്ള നിർദ്ദേശത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു അത് ബന്ധപ്പെട്ട എയർലൈൻസുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാമെന്നുള്ള ഒരു കത്ത് ഗവൺമെൻറ്റിന് ലഭിച്ചിട്ടുള്ള അപ്രീസിയേഷൻ ആണ് എന്ന് സജീഷിന് സാങ്കേതികമായി വാദിക്കാമെങ്കിൽ പോലും ഈ കത്ത് സംസ്ഥാന ഗവൺമെൻറ് തുടർന്ന് വന്ന നയത്തെ ഇന്നലെ ജൂൺ ഇരുപത്തിനാലിലെ കത്ത് വായിച്ചാൽ അത് കൃത്യമായി ബോധ്യപ്പെടും ജൂൺ ഇരുപത്തിനാലിൽ കേന്ദ്ര ഗവൺമെൻറ് ശക്തമായ ഭാഷയിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഓരോരോ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള മെഡിക്കൽ പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ടുള്ള നിബന്ധനകൾ ഏർപ്പെടുത്താൻ ഒരു കാരണവശാലും കഴിയില്ല എന്ന് വ്യക്തമായി തന്നെ ഇരുപത്തിനാലാം തീയതി എം എഴുതിയിട്ടുണ്ട്